ഇന്നത്തെ ദിവസം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്തൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. എന്നത്തെയും പോലെ തന്നെയായിരുന്നു ഇന്ന് രാവിലെ. മനുവേ, നീ എഴുന്നേൽക്കണില്ലേ? ചട്ടകം വെച്ചൊരു വെക്കങ്ങ് തരും. എടാ, ചായ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നീ എടുത്തു കഴിച്ചോ. ഓ, ഈ അമ്മക്ക് ഇത് പെടുത്താന്ന എന്താ? അമ്മേ, ഞാൻ ഇറങ്ങാട്ടാ. എന്താ നിന്റെ പ്രശ്നം? കൊറേ ദിവസം നീ എങ്ങനെ കാണുന്നു? എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പാടില്ലേ? ചൂടാവല്ല, നീ കളി മോടുവിട്, കാര്യം പറയാം. എന്താ സംഭവം? ചൂടാവണ്ടല്ല കേട്ടാ, എന്നെ പോലുള്ള ഒരു കുട്ടിക്ക്, അതായത് എന്റെ പ്രായത്തിലുള്ളവർക്ക് ഒന്ന് ചേർത്ത് വിട്ട ഒരാള് വേണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടാക്കി. രാവിലെ അമ്മ ഒന്ന് ചായ എടുത്തു തരിക, കൂട്ടുകാരൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുക, ആർക്കും എന്നെ വേണ്ടാത്തൊരു തോന്നലാണ്. ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇപ്പൊ അമ്മ ചായ എടുത്ത് തരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, നീ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുക്കണ്ട? അമ്മ ചായ കുടിച്ചോന്നെങ്കിൽ അമ്മോട് ചോദിച്ചോ. അതിപ്പോ അപ്പ അടുക്കളേ അമ്മനെ സഹായിക്കണ്ടാവും. ഇല്ലേ, നീ സഹായിക്കാറുണ്ട? ഇല്ല പോട്ടെ, ഇനിയിപ്പോ കൂട്ടുകാരെ ഒഴിവാക്കണോന്ന് പറഞ്ഞു. നീ ഏതെങ്കിലും കൂട്ടുകാർക്ക് രാവിലെയോ ഉച്ചക്ക് നീ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട? ഇല്ല. അപ്പൊ നമ്മള് മാത്രം, എല്ലാരും എന്നോട് വളരെ സ്നേഹത്തില് പെരുമാറണം, എനിക്ക് സ്നേഹം കിട്ടണം, ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം. മനസ്സിലായ? അതായത് നിനക്കും അവരെ സ്നേഹിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ, കൂട്ടുകാരോട് അവനോട് മിണ്ടാനുള്ള സാഹചര്യം ഉണ്ട്. നീ അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ അവരോട് സംസാരിക്കാതെ, അവർക്ക് സ്നേഹം കൊടുക്കാതെ നിന്നെ മാത്രം എല്ലാരും സ്നേഹിക്കണം, എന്നോട് എല്ലാരും ഒന്ന് മിണ്ടണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ ഇതാ, ഈ അറിയാത്തതിന്റെ ആണ് ഈ ബുദ്ധിമുട്ട്. മനസ്സിലായ? അതായത് ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. മനസ്സിലായ? അപ്പൊ ഈ ഒരു വചനം മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. മനസ്സിലായ? ഈ ശോകം മോളൊക്കെ വിട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് അതിൻ്റെ പേരിൽ കിടന്ന് വിഷമം പറയും. ഇതെല്ലാം നമ്മളെ കൊണ്ട് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് എല്ലാ പരാതികളും തീരും. ഇതൊക്കെ ഇത്രയുള്ളന്നേ.